Hello friends, welcome back to my channel. It's me, Neetu. എന്തായാലും അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ട് സൈഡ് ഓപ്പണിങ് കൊടുക്കണുണ്ടോ നിങ്ങൾക്ക്, ഞാൻ വീഡിയോയിൽ ക്ലിയർ ആക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആ അറ്റഭാഗം രണ്ടെണ്ണം ഓപ്പണിങ് ആവണം. എന്നാലേ നമുക്കത് മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ തുന്നിയത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഒരു മുട്ടു സൂചിയാണ്. അപ്പോൾ സൂചി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അറ്റത്തായിട്ട് നമ്മൾ കൊടുത്ത ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുകയാണ്. നല്ല ഭാഗം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സൂചി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ നല്ല ഭാഗം എടുക്കുക. അങ്ങനെ നമുക്ക് നല്ല ഭാഗം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് സൂചി നമ്മൾ എടുത്ത് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ അയൺ ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിക്കന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അയൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അയൺ ചെയ്യുക. ഇത് നല്ല വൃത്തിക്കന്നെ നമ്മളിത് ഇങ്ങനെ കയ്യേറ്റ് നല്ല റെഡിക്ക് തന്നെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് എലാസ്റ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് എലാസ്റ്റിക്ക് ഞാൻ നമ്മളെ പാകത്തിനാണ് എടുക്കേണ്ടത്. അപ്പോൾ എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് ഞാനൊരു സൂചി പിന്നെ ഇതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതാക്കുകയാണ്. കാരണം നമുക്ക് ഫുള്ളായിട്ട് എത്ര വേണമെന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ സൂചിപ്പിന് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക. വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതേപോലെ ചെയ്തു കൊടുക്കുക. The girl.
സംഭവ സൂചിപ്പിന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്ക്രഞ്ചീസിൻ്റെ ഒരു ടൈപ്പ് കിട്ടും. നമ്മളെ പാകത്തിനനുസരിച്ച് നമുക്ക് സ്ക്രഞ്ചീസ് കയ്യിലിടാൻ മുടി കെട്ടാനും ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് എത്ര വേണമെന്നൊക്കെ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതേപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ സൂചി പാകം ഊരിയിട്ട് അവിടുന്ന് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും കട്ട് ചെയ്ത് കളയുക. ആവശ്യമുള്ളത് മാത്രം എടുത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സൂചിയും നൂലും എടുത്തിട്ട് ആ ഭാഗം തുന്നി കൊടുക്കുക. നല്ല കട്ടിക്ക് തന്നെ തുന്നി കൊടുക്കണം. അത് വിട്ട് പോരരുത്. അപ്പോൾ ആ തരത്തിൽ വേണം നല്ലതിൽ തന്നെ തുന്നി കൊടുക്കുക. തുന്നി കൊടുത്തിട്ട് ഞാൻ എന്തായാലും ഇനി ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ എത്രമാത്രം പറയണേ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരു ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഒരു ഭാഗം പുറത്തേക്ക് വയ്ക്കുന്ന രീതിയിൽ ഇതേപോലെ ആക്കി കൊടുക്കാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ ടൈപ്പിൽ ചെയ്ത് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. ഭാഗം മറച്ചെടുത്തിട്ട് നമ്മൾ ഒരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് അത് തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. കാണാത്ത ഭാഗത്ത് വെച്ചിട്ടാണ് ചെറുതാക്കിയിട്ട് തുന്നി കൊടുക്കുക നല്ലത്. നമുക്കിപ്പോൾ മെഷീനിലൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിത് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യണ കാരണം നല്ല ചെറുതാക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ തുന്നി കൊടുക്കുക കേട്ടോ. പുറം ഭാഗത്തേക്ക് എത്താത്ത വിധത്തിൽ വേണം തുന്നി കൊടുക്കാൻ, എങ്കിൽ ആ വൃത്തികേട് കാണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മളെ സ്ക്രഞ്ചീസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാനിതൊരു വേസ്റ്റ് തുണിയായിട്ട് എൻ്റെ പാൻറ് നാശമായ പാൻ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുണി നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ല തുണി, സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തുണിയുണ്ട്, അത് വെച്ചിട്ടാണ് ഇതിനേക്കാളും ഭംഗിയുണ്ടാവും. ഞാൻ അത് വാങ്ങിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കയ്യുമേലൊക്കെ ഇട്ടുനോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടി കെട്ടി നോക്കി നല്ല വലിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എലാസ്റ്റിക്കാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേ ടൈപ്പിൽ തന്നെ ഞാൻ കുറേ സ്ക്രഞ്ചീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വേസ്റ്റ് തുണിയാട്ടോ. അപ്പോൾ എല്ലാം ഞാൻ വലിച്ചിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഭംഗിയിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.